ഉറപ്പായി അടുത്ത ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരുമെന്ന് ലബനീസ് പ്രധാനമന്ത്രി. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയുടെ കരട് തയ്യാറായിട്ടുണ്ടെന്ന് ഇസ്രയേലിന്റെ ഔദ്യോഗിക മാധ്യമം വാർത്താ പ്രസിദ്ധീകരിച്ചു. US ആണ് വെടിനിർത്തലിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ഇക്കാര്യത്തോട് ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. അതേസമയം ചൊവ്വാഴ്ച നടക്കുന്ന US തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാകൂ എന്നാണ് ലബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടി പറയുന്നത്. കരട് ധാരണാപത്രം ഇസ്രയേലിന്റെ ഭരണ നേതൃത്വത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ദക്ഷിണ ലബനാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ രംഗത്ത് ബെലാബേക്ക് മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ആളുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഒഴിയണമെന്നാണ് ഇസ്രയേലിന്റെ അന്ത്യശാസനം. AFP ആണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ്. ഇസ്രയേൽ പ്രതിരോധ സേന എക്സിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് പറയുന്ന സ്ഥലത്താണ് റാഷിദ് എഫ് അഭയാർത്ഥി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികളാണ് ക്യാമ്പിൽ കഴിയുന്നത്. വ്യാഴാഴ്ചയും ലബനാനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. തലസ്ഥാനമായ ബെയ്റൂട്ടിനെയും ബെക്കാത്താഴ്വരെയും ബന്ധിപ്പിക്കുന്ന അരായ ഖാലെ റോഡിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ബുധനാഴ്ച ഇതേ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഹിസ്ബുള്ളയുടെ വാനിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു. വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരാൾ മരിച്ചുവെന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത്. അതേസമയം പലസ്തീൻ ജനതയുടെ ജീവനാഡിയായ UN ഏജൻസി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം ശക്തമാക്കി ഇസ്രയേൽ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഇന്ന് രംഗത്തുമെത്തി. ഏജൻസിയെ നിരോധിക്കുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രയേൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. US തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റായി അധികാരമേൽക്കാനാവുമ്പോഴേക്കും ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുമുണ്ട്. ട്രംപുമായും നെതന്യാഹുവുമായി അടുപ്പമുള്ളവരെ ഉദ്ധരിച്ചാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ വാർത്ത പുറത്തുവിട്ടത്. വിഷയത്തിൽ പ്രതികരിക്കാൻ ഇരുവരുടെയും ഓഫീസുകൾ തയ്യാറായിട്ടുമില്ല. എത്രയും പെട്ടെന്ന് ഇസ്രയേൽ യുദ്ധം ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. യുദ്ധത്തിന് ശേഷം ഗാസയിലെ സുരക്ഷാ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഹമാസിന്റെ പുനഃസംഘടന നടക്കുന്നുണ്ടോയെന്ന് പതിവായി പരിശോധിക്കാനായി ഗാസയ്ക്കുള്ളിൽ ഒരു ബഫർ സോൺ സ്ഥാപിക്കുമെന്നും IDFഉം വെളിപ്പെടുത്തിയിരുന്നു. അതിനിടയിലും 101 ബന്ദികളെ കൈമാറിയാലുടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഡീൽ അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറായിട്ടുമില്ല. അതായത് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറല്ല എന്നർത്ഥം. പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുമ്പ് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ട്രംപ് ജൂലൈയിലെ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു. ജൂലൈ മുതൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുമുണ്ട്. 2 ദിവസം മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ വിളിച്ചിരുന്നതായി കഴിഞ്ഞയാഴ്ച ട്രംപും പറഞ്ഞിരുന്നു. ഗാസ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് നിരന്തരം നെതന്യാഹുവിനെ വിളിക്കുന്നതിലെ ആശങ്ക രണ്ട് മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഇസ്രയേലുമായി പങ്കുവച്ചിരുന്നു. നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റാവുകയും ജനുവരിയിൽ അധികാരമേൽക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ US ഇസ്രയേലിന്റെ നല്ല ബന്ധം തകർക്കാൻ അത് കാരണമാകുമോ എന്നതാണ് ആശങ്ക. പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ആഭ്യന്തര രാഷ്ട്രീയം തടസ്സമാണെന്നും ഉദ്യോഗസ്ഥരിൽ ഒരാൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.